വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ധന്യാസ് കിച്ചൻ. ഇന്ന് നമ്മളൊരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്, ചെമ്പരത്തി ജ്യൂസ്. ജ്യൂസ് എന്നോ ചായ എന്നോ എന്ത് വേണമെങ്കിലും പറയാം, എന്നാൽ ഇതൊരു കിഡിലൻ ഹെൽത്ത് ഡ്രിങ്ക് ആണ്, അതെനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഞാനിതിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് രാവിലെ വെറും വയറ്റിൽ ഇത് കുടിച്ചു വരികയാണ്. എനിക്കൊരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇതുകൊണ്ടുണ്ട്. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ വെയ്റ്റ് ലോസിന് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വെയ്റ്റ് ലോസൊക്കെ വേണ്ടി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യൂട്ടോ, ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉണ്ട്. അതുമാതിരി തന്നെ സ്കിന്നിൻ്റെ ഗ്ലോയിനും ഇതൊരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ, ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ബാക്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ എടുത്തതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും യൂസ് ചെയ്ത് നോക്കൂ. പിന്നെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാനിതിൽ നാരങ്ങ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് പിഴിഞ്ഞ് കുടിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെമ്പരത്തി പ്ലെയിൻ ആയിട്ടിട്ട് തിളപ്പിച്ചിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ ഞാൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. കൂടാതെ ലാസ്റ്റ് ഇതിൻ്റെ ബെനിഫിറ്റ്സും കൂടി പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യട്ടോ. അപ്പോൾ വരും, നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. ഇവിടെ അഞ്ചെതിരുള്ള ചെമ്പരത്തി പൂവാണ് എടുത്തിരിക്കുന്നത്, ചുവന്ന ചെമ്പരത്തി. അഞ്ചെണ്ണം മതി ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കഴുകിയെടുക്കാം. പൊടിയോ ചെടിയോ ഒക്കെ ഉണ്ടെങ്കിൽ കഴുകിയെടുത്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ കേട്ടോ. ഇതിൻ്റെ പെറ്റൽസ് മാത്രം നമുക്ക് മതിയാവും. നമ്മുടെ ഈ ചെമ്പരത്തിയിലുണ്ടല്ലോ ഉയർന്ന തോതിലാണ് വിറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും നല്ല യങ് ആയിട്ട് വയ്ക്കാനും അതേമാതിരി ഏജിങ്ങിൻ്റെ പ്രോസസ്സ് മെല്ലെ ആക്കാനും ഒക്കെ നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ, നന്നായിട്ടിത് കൺട്രോൾ ചെയ്യുന്നതാണ് സ്റ്റഡീസൊക്കെ പറയുന്നത്. അപ്പോൾ പെറ്റൽസൊക്കെ ഇവിടെ റെഡിയാണ്. നമുക്കിനി ടീ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഭയങ്കര ഈസിയാണ്. നമ്മളൊരു പാത്രം വയ്ക്കുക, അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഇതളുകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആ പൂവിൻ്റെ കളറെല്ലാം ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് ചുങ്ങിത്തുടങ്ങി, ആ ഇതളുകളെല്ലാം ചുങ്ങിത്തുടങ്ങി. ഇപ്പോൾ നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കളറ് നന്നായിട്ട് ഇറങ്ങിയിട്ടുള്ളത് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം അടച്ചു വെക്കണം, മറക്കരുത്. 15 മിനിറ്റാണ് ഞാൻ ഇതുമാതിരി വെക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ സത്തും ഫ്ലേവറും ഒക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഗുണം കിട്ടുമല്ലോ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇഞ്ചി ചതച്ച് ചേർക്കാം, മല്ലിയില ചേർക്കാം, പുതിന ഇല ചേർക്കാം. ഫ്ലേവറും ടേസ്റ്റൊക്കെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്യാം. ഇതിൽ 0 കലോറിയാണ് ഇതിലുള്ളത്. അപ്പോൾ പഞ്ചസാര ചേർക്കാതെ കുടിക്കുന്നതാണ് നല്ലത്. വെയ്റ്റ് ലോസിനൊക്കെ വേണ്ടി ട്രൈ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യണം കേട്ടോ. പിന്നെ നമുക്കിത് നന്നായിട്ട് ഇതുമാതിരി ഇതളുകളിലുള്ള ജ്യൂസ് കംപ്ലീറ്റ് ഇതുമാതിരി പിഴിഞ്ഞൊഴിക്കുക. ഇപ്പോൾ കാണാൻ പറ്റും നല്ലൊരു പർപ്പിൾ കളറിലാണ്, നല്ല ഡാർക്ക് പർപ്പിൾ കളറിലാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിത് സെർവ് ചെയ്യാൻ പോകണം, ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല ഡാർക്കനാണ്, കാണാനും നല്ല രസമല്ലേ. ടേസ്റ്റ് നമുക്ക് കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പ്രത്യേകിച്ച് അങ്ങനെ കുത്തുന്ന ടേസ്റ്റോ കയപ്പോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ലെമനോ ഇഞ്ചിയോ ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കുക. അല്ലാതെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കുടിക്കാൻ ഭയങ്കര ഈസിയാണ്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 മുറി ലെമൺ ജ്യൂസ് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. അത്രയേ ഉള്ളൂ, ഭയങ്കര ഈസിയാണ്. ഇതപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വെയ്റ്റ് ലോസിന് ഒരു അടിപൊളി സാധനമായിരിക്കും ഇത്. പിന്നെ ഉണ്ടല്ലോ, ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തവരും ഉണ്ട്, പ്രഗ്നൻ്റ് ലേഡീസ്, അതുമാതിരി തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർ, ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും എടുക്കുന്നവരാണെങ്കിലും ഇത് ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ബാക്കിലായിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജും അതേമാതിരി സൈഡ് എഫക്ട്സും എല്ലാം തന്നെ ഇതിലേക്ക് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തരാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോയിൽ വീണ്ടും കാണാം.